ബിഗ് ബോസ് മലയാളം സീസൺ 6 തന്നെ ഏറ്റവും ചർച്ചയായ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേത്. കാരണം അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ ഹൗസിൽ നടന്നു. അതിൽ അകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയുടെ ഫോൺ കോളും അതിനുശേഷം ജാസ്മിനിലുണ്ടായ മാറ്റങ്ങളും. ജാസ്മിന്റെ വാപ്പ ആശുപത്രിയിലാണെന്നാണ് കൺഫെഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞത്. ജാസ്മിന് താക്കീത് നൽകാനായിരിക്കും ഉപ്പ വിളിച്ചത്, അല്ലാതെ ആശുപത്രി കേസൊന്നുമല്ലെന്ന നിഗമനത്തിലാണ് ആരാധകർ. ആ ഊഹം ശരിവെക്കുന്ന രീതിയിൽ ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയാണ് ജാസ്മിന്റെ ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടത്. ജാസ്മിന്റെ നാട്ടുകാരിയായ സ്ത്രീയുടേതാണ് ശബ്ദരേഖ. ഹാർട്ടിന് ബ്ലോക്കുമായി ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്തു കിടക്കുന്ന ഉപ്പയെ നാട്ടിലെ ബേക്കറിക്ക് സമീപം കണ്ടുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. തങ്ങൾ ഒരു അത്യാവശ്യത്തിനായി ടൗണിൽ പോയപ്പോഴാണ് അവിടെ ഒരു ബേക്കറിക്ക് സമീപം ജാസ്മിന്റെ ഉപ്പ മറ്റുള്ളവരുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതെന്നാണ് സ്ത്രീ ശബ്ദരേഖയിൽ പറയുന്നത്. അതേസമയം ജാസ്മിന് വീട്ടുകാരുടെ കോളിൽ നിന്നും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും പറയുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ കാത്ത് കിടക്കുകയാണെന്നറിഞ്ഞിട്ടും ജാസ്മിൻ പിന്നീട് ഒരിക്കൽ പോലും ഉപ്പയെക്കുറിച്ച് ആകുലപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ കാണിക്കുകയോ ചെയ്തില്ല. പകരം താനും ഗിബ്രിയും തമ്മിലുള്ള സൗഹൃദം വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ര ബോധിച്ചിട്ടില്ല, അതിനാൽ കുറച്ച് അകലം പാലിക്കണമെന്നുള്ള തരത്തിൽ ഗിബ്രിക്ക് ഹിന്റ് കൊടുത്ത് സംസാരിക്കുക മാത്രമാണ് ജാസ്മിൻ ചെയ്തത്. 2, ജാസ്മിന്റെ ഉപ്പ സംസാരിക്കുന്ന ഫോൺ കോൾ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തതുമില്ല. ഇതൊക്കെ പ്രേക്ഷകരിൽ സംശയങ്ങൾ തോന്നിപ്പിച്ച കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ലൈവും എപ്പിസോഡും കണ്ട പ്രേക്ഷകർക്ക് കൂടുതൽ സംശയവുമായി. മാത്രമല്ല, കൺഫെഷൻ റൂമിൽ വിളിച്ച ജാസ്മിനോട് എങ്ങനെയുണ്ട് വീട് എന്ന് ചോദിച്ച ശേഷം ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നതെന്നും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് കളിക്കുന്നത് എന്ന് ജാസ്മിൻ മറുപടിയും നൽകുന്നുണ്ട്. ശേഷമാണ് ജാസ്മിന്റെ വാപ്പ ആശുപത്രിയിലാണെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്ന് ബിഗ് ബോസ് ജാസ്മിനെ അറിയിക്കുന്നത്. ശേഷം കൺഫെഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലന്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. വാപ്പിച്ചയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. വെള്ളിയാഴ്ച ഓപ്പറേഷനാണ്, ബ്ലോക്കിന്റെ പ്രശ്നമുണ്ടായിരുന്നു, അതാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് ജാസ്മിൻ ഹൗസിലെ മറ്റുള്ളവരോട് പറഞ്ഞത്. ഈ പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയിൽ നിന്നും അകലം പാലിച്ചാണ് നടക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ ആദ്യത്തെ 2 ദിവസം ഭൂരിപക്ഷം ആരാധകർക്കും പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. എന്നാൽ ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം ജാസ്മിൻ ആരംഭിച്ച ശേഷം ആരാധകർ പോലും ഹേറ്റേഴ്സായി മാറി. ലവ് ട്രാക്ക് എന്ന രീതിയിലാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ഹൗസിൽ ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. താൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പൊട്ടിക്കരഞ്ഞിരുന്നു. ഉച്ചത്തിൽ നിലവിളിച്ചായിരുന്നു ജാസ്മിൻ കരഞ്ഞത്. പിന്നാലെ എല്ലാവരും എത്തി ജാസ്മിനെ സമാധാനിപ്പിക്കുകയും തന്നെ ഇനി വീണ്ടും വീണ്ടും പറയരുത് എന്നും വേണമെങ്കിൽ ഓരോരുത്തരുടെയും കാല് പിടിക്കാമെന്നും ഒക്കെ ജാസ്മിൻ പറഞ്ഞു. താൻ കമ്മിറ്റഡ് ആണ്, ഗബ്രിയോട് താൻ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയില്ലായിരിക്കുമെന്നും കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.